ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹവർ ആർ റെസിപ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഷുഗറുള്ളവർക്കും അതുപോലെ തന്നെ ഭയങ്കര തടിയുള്ളവർക്കല്ലോ ഇതൊന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചാൽ മതി. നല്ല വയറും നിറയും, അതുപോലെ നല്ല ഉന്മേഷവും കിട്ടും, ക്ഷീണമെല്ലാം മാറും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകല്ലേ. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണുള്ള റാഗി പൗഡറാണ് കേട്ടോ. ഇതിന് ഈ റാഗി പൗഡറിന് പകരം നമുക്ക് മുഴുവനായിട്ടുള്ള റാഗി ഇല്ലേ, അതെടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ പിന്നെ കുതിർത്തിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കട്ടോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. അപ്പോൾ 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ റാഗി പൗഡറിലൊന്ന് മിക്സാക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാഗി പിന്നെ മുഴുവനായിട്ട് ഉള്ളതാണെങ്കിൽ മിക്സിയിൽ ഒന്ന് കൂടി പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ അരച്ചിട്ടെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ അരിച്ചെടുക്കണമെന്നില്ല, ഇത് മൊത്തമായിട്ട് നമുക്ക് കുക്ക് ചെയ്താലും മതി കേട്ടോ. പക്ഷേ എങ്കിൽ അരിച്ചെടുത്തുകഴിഞ്ഞാൽ എനിക്ക് അരിച്ചെടുക്കുന്നതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു തൊണ്ടയ്ക്ക് ഒരു കുത്തൽ വരുന്ന പോലെയെല്ലാം തോന്നും. അപ്പം ജസ്റ്റ് ഒന്ന് അരിച്ചാൽ മതി കേട്ടോ. അധികം ഒന്നും പോകണ്ട, ഇതിൻ്റെ സത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഗ്യാസെല്ലാം ഒന്ന് ഓണാക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ വേഗം തന്നെ അടിക്ക് പിടിച്ചോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വേഗം ഒരു കട്ടിയാകുന്നൊരു ടൈപ്പാണല്ലോ റാഗി, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പിന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇത് അപ്പോഴേക്കന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും. നല്ലോണം കുറുകി വന്നിട്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി, കാരണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം നമ്മൾ റാഗി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ വെന്ത് വെള്ളയിലൊന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ പറ്റിയൊരു ഡ്രിങ്ക്സാണ് കേട്ടോ. നല്ല വിശപ്പും മാറും. രാവിലെ തന്നെ വേഗം ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് അറിയാമല്ലോ. റാഗിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം, അതായത് 1 ക്യാരറ്റ് മൊത്തം വേണ്ട, ഒരു പകുതി മതി കേട്ടോ. അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്നിക്കട്ടി കുക്കറിൽ വേവിക്കുക, അല്ലെങ്കിൽ ഒന്ന് സാധാരണ പാത്രത്തിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ വേവിച്ചിട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ്. ആ ക്യാരറ്റ് വേവിച്ച വെള്ളത്തോടെ തന്നെ, അപ്പോൾ വെള്ളം ഒരു കുറച്ചല്ല കുറച്ചുണ്ടോ വേവിച്ച് കഴിഞ്ഞാൽ, ആ വെള്ളത്തോടെ തന്നെ നമ്മൾ ഈ റാഗിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. റാഗി മിക്സിയിലേക്ക് ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 പീസ് ഇത് നമ്മൾ ഈത്തപ്പയല്ലേ അത് കേട്ടോ. ഇതിപ്പോൾ ഫ്രഷ് ഈത്തപ്പഴം അതിനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ 5-6 ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെറിയ പഴം, ചെറിയ പഴം ഇല്ലെങ്കിൽ നമ്മൾ റോബസ്റ്റ് പഴയല്ലേ അതായാലും കുഴപ്പമില്ല കേട്ടോ. അത് പിന്നെ ചെറിയ പഴമാണെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക. റോബസ്റ്റ് പഴയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ഗ്ലാസ്സിനുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പിൽ പാല്, നമുക്ക് 1 കപ്പിൽ പാലും കൂടി വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നതേ ഇല്ല, ആ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിലേക്കുള്ളൂ. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കട്ട. അപ്പോൾ ഇതാ നമ്മളെ നല്ല അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കും ഫാമിലീസിനും എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.